അവകാശം. ഈ രാജ്യത്ത് ആദ്യമായി മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം, മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ഇന്ത്യയിലെ ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ ഈ രാജ്യത്തെ ഒരു സംഘടനകളും അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. 1957 ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അരുണ അസഫലിയെ മുനിസിപ്പൽ ചെയർമാൻ ആക്കുവാൻ വേണ്ടി ഹിന്ദു മഹാസഭയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അന്നത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്കെങ്ങനെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നിലപാടെടുക്കാൻ സാധിക്കും? ഇന്ദിരാഗാന്ധിയെ പുറത്താക്കാൻ ജനസംഘത്തിനൊപ്പം നിന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. രാജീവ് ഗാന്ധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പുറത്താക്കാൻ വേണ്ടി ദേശീയ മുന്നണി ഉണ്ടാക്കി. ബി പി സിംഗിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒരു ഭാഗത്തിന് അർക്കിഷൻ സുർജിത്തും EMS സമുദ്രപ്പാട് നിന്നപ്പോൾ അപ്പുറത്ത് നിന്നത് അടൽ ബിഹാരി വാജ്പേയും ലാൽ കൃഷ്ണ അദ്വാനിയുമാണ്. 1984 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റിൽ കേവലം 2 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന അന്നത്തെ BJPയുടെ ഏറ്റവും വലിയ നേതാവ് അടൽ ബിഹാരി വാജ്പേയി ഭോപ്പാലിൽ, മധ്യപ്രദേശിൽ ഗ്വാളിയോർ നിയോജക മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് മാധവറാവ് സിന്ധ്യയ്ക്ക് മുമ്പിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു. 1984 തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJPക്ക് 1989 ഈ രാജ്യത്ത് 100-നടുത്ത് സീറ്റുകൾ വാങ്ങിക്കൊടുക്കാൻ കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. രാജീവ് ഗാന്ധി അപമാനിച്ച് ഇന്ത്യയിലെ തെരുവോരങ്ങളിൽ രാജീവ് രാജീവ് ഗാന്ധി ചോർ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വ ശക്തികളെ ശക്തിപ്പെടുത്തിയത് ഇതേ കമ്മ്യൂണിസ്റ്റുകളല്ലേ? എന്തിനേറെ 2018 BJPക്കെതിരെയുള്ള അന്തിമ പോരാട്ടത്തിന് ഈ രാജ്യത്താകമാനം കോൺഗ്രസ് മുൻകൈയെടുത്തപ്പോൾ ഹിമാചലം ഇന്ത്യ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരൻ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ദേശീയ മതേതര സഖ്യം കെട്ടിപ്പടുത്തപ്പോ ആ മതേതര സഖ്യത്തിനെതിരായി 3rd മുന്നണി ഉണ്ടാക്കിയത് ഈ പിണറായി വിജയന്റെ പാർട്ടിയല്ലേ? ഈ സംസ്ഥാനത്ത് രാജ്യത്താകമാനം UAP ദുരുപയോഗം ചെയ്യുന്നതിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലപാടെടുത്തപ്പോ ഈ സംസ്ഥാനത്ത് 2 ചെറുപ്പക്കാരെ ലഘുലേഖ കയ്യിൽ സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ ജയിലിലടച്ചിരിക്കുന്നത് അമിത്ഷായുടെ ഏജന്റ് ആയിരിക്കുന്ന ഈ പിണറായി വിജയനല്ലേ? അമിത്ഷായുടെ മാവോയിസ്റ്റ് വിരുദ്ധ അജണ്ട ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനാരോഗ്യം കൊണ്ട് കഷ്ടപ്പെട്ടു എന്ന് CPMന്റെ ഘടകക്ഷിയായ CPIക്കാർ പോലും പറഞ്ഞ 7 മാവോയിസ്റ്റുകളെ കൂട്ടക്കൊല ചെയ്ത സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അല്ലേ? അങ്ങനെയുള്ള പിണറായി വിജയൻ കേരളത്തിലെ കോൺഗ്രസിന്റെ സർവ്വസൈന്യാധിപൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ മതേതരത്വവും ജനാധിപത്യവും പഠിപ്പിക്കേണ്ട ഇന്ത്യയിലെ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസിന് എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് BJPക്കെതിരായുള്ള പോരാട്ടത്തിന് ഞങ്ങൾക്ക് CPMന്റെ അച്ചാരം വേണ്ട. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ പോരാട്ടം നയിക്കാൻ കോൺഗ്രസിന് ശേഷിയുണ്ട്. ആസാമിൽ പൗരത്വ പ്രക്ഷോഭത്തിന്റെ ഹൃദയഭൂമിയിൽ ജനലക്ഷങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം നടത്താൻ രാഹുൽ ഗാന്ധിക്ക് കരുത്തുണ്ടെങ്കിൽ ഈ കേരളത്തിൽ കോൺഗ്രസിന് CPMന്റെ ഔദാര്യം വേണ്ട. ശരത്ലാലിന്റെയും രമേഷിന്റെയും രക്തം മുടങ്ങിക്കിടക്കുന്ന ഈ ഭൂമിയിൽ, നിരവധി കോൺഗ്രസിന്റെ രക്തസാക്ഷികൾ അവരുടെ വിലാപം മുഴങ്ങുന്ന ഈ ഭൂമിയിൽ ചോരപുരണ്ട കമ്മ്യൂണിസ്റ്റുകാരുടെ കൊലക്കത്തിൽ താഴ്വെക്കാൻ നിങ്ങൾ തയ്യാറാകത്തോളം കാലം ഗാന്ധിയൻ പ്രത്യയശാസ്ത്രത്തിന് നിലപാടെടുക്കുന്നത് നിങ്ങളോടൊപ്പം ഞങ്ങളില്ല. ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനൊപ്പം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമുണ്ട് എന്ന് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പറയുന്നതിനെ ഉപയോഗിക്കുകയാണ്.